നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചുവന്ന മീൻ കറിയാണ്. കൊടംപുളി ഇട്ട് വെക്കുന്ന മീൻ കറിയാണിത്. അതിനുവേണ്ടി ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സാൽമൺ ഫിഷാണ്. അതിൻ്റെ ഫില്ലറ്റ് ഇതൊരു അര കിലോ കാണും. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സവാള അരിഞ്ഞ് വെച്ചത് ഒഴിച്ചിട്ട് സവാളയിലേക്ക് അല്പം ഉപ്പോടെ ഇട്ട് സവാള വഴച്ചാൽ വെച്ചിട്ട് സവാള ബ്രൗൺ കളറായി. അതിനകത്തേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചുള വെളുത്തുള്ളി ഇത്രയും മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് ഊരി ചേർത്ത് നട വഴക്കണം. അതിൻ്റെ പച്ചമുളകും കോവളം വഴക്കിയെടുക്കണം. വേപ്പിലയും ചേർത്തിട്ടുണ്ട് അതിനകത്ത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത് മൂന്നും കൂടി അരച്ച് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതിനകത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടി അധികമായ കയ്പ്പാവും ഇത്രയിട്ട് വന്നത് വഴച്ചിടുക. ഒരു നാല് ചുള കൊടംപുളി കഴുകി വെള്ളത്തിലിട്ടതാണിത്. അത് ഇതിനകത്തേക്ക് ചേർക്കണം. കൊടംപുളി വേണം. കൊടംപുളി അത് വെള്ളത്തിൽ ചേർത്ത് ഇളക്കി തിളപ്പിക്കുക. വെള്ളം, മുളകിൻ്റെ വെള്ളം തിളച്ചു തുടങ്ങി. അതിനകത്തേക്ക് ഫിഷ്, ഉപ്പ് കഴുകി ഉപ്പിട്ട് വെച്ചേക്കണ ഫിഷ് അതിനകത്തേക്ക് ഇടാം. ഫിഷ് പതുക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം, അതാണ് പാകത്തിനുള്ളത് വെള്ളം. എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും ഫിഷ് വേഗം വേഗം ഈ ഫിഷായ കാരണം ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. മീൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.